ഹായ് ഹലോ ഗൈസ്, നമസ്കാരം. ടിക്ടോക്കേഴ്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളുള്ളത് യെഡിന്റെ ഷോറൂമിലാണ്, എരമല്ലൂര് ചമ്മനാടുള്ള യെഡിന്റെ ഷോറൂമിലാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, വീണ്ടും യെഡിന്റെ ഷോറൂമിലേക്ക് എന്താണ് വന്നത്, നമ്മള് ഒരുപാട് വണ്ടികൾ യെഡിന്റെ നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് കാലത്തെ ഒരു പരാതി തീർക്കുവാണ്. എല്ലാരും പറയാറുണ്ട് നമ്മൾ ഒരുപാട് വണ്ടികൾ പരിചയപ്പെടുത്തുന്നുണ്ട്, പക്ഷെ നമ്മളെപ്പോഴും വില കൂടിയ വണ്ടി അല്ലെങ്കിൽ ബ്രാൻഡഡ് വണ്ടിയൊക്കെയാണ് വാങ്ങിക്കുന്നത്. സാധാരണ വണ്ടികൾ, അതായത് സാധാരണക്കാരന് പറ്റുന്ന ഒരു വണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നില്ല, റിവ്യൂ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പൊ ആ പരാതി ഇന്ന് ഇവിടെ തീർക്കുകയാണ്. ഞാനപ്പോ ഒരു യെഡിന്റെ ഏഞ്ചൽ എന്നുള്ള ഒരു മോഡല് ഇന്ന് പർച്ചേസ് ചെയ്യുവാണ്. അപ്പൊ പർച്ചേസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കൂടാതെ നമ്മൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് റിവ്യൂ എല്ലാം ചെയ്യുന്നതാണ്. കാരണം ഒരു റേഞ്ച് ഒരു 60,000 രൂപ താഴെ ഒരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മോഡലാണ് യെഡിന്റെ ഏഞ്ചൽ എന്നുള്ള മോഡല്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളും ആ വണ്ടി ചൂസ് ചെയ്തത്. അപ്പൊ ഈ വണ്ടി കൂടുതൽ നമ്മൾ യൂസ് ചെയ്ത് അതിന്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്യുന്നത്. ഞാനിപ്പോ ഫാദറിന് വേണ്ടിയിട്ടാണ് വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ആൾക്ക് അത്യാവശ്യം ഒരു ദിവസം ഒരു 19 കിലോമീറ്ററിന്റെ ഒരു യാത്ര ഉണ്ടെങ്കിൽ എനിക്ക് തോന്നി യൂസ്ഫുൾ ആണ് എന്നുള്ളത്. അപ്പൊ ഞാൻ അതുകൊണ്ടിട്ടാണ് യെഡിലേക്ക് തന്നെ തിരിഞ്ഞത്. ഫുൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാണ്. അത് നമ്മളോട് പലരും ചോദിക്കാറുണ്ട്, അതായത് നോൺ രജിസ്റ്റേർഡ് കാറ്റഗറിയിൽ എന്തുകൊണ്ട് വണ്ടികൾ നിങ്ങൾ യൂസർ റിവ്യൂ ചെയ്യുന്നില്ല എന്നുള്ളത്. അതായത് നോൺ രജിസ്റ്റേർഡ് കാറ്റഗറിയിൽ യൂസർ റിവ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി കയ്യിൽ കിട്ടണം, വണ്ടി കയ്യിൽ കിട്ടണമെങ്കിൽ നമ്മൾ വാങ്ങിക്കണം. അപ്പൊ നമുക്ക് ഇന്നൊരു ഓപ്ഷൻ വന്നതെന്ന് വെച്ചാൽ ഫാദറിന് ഇതുപോലെ വണ്ടി അത്യാവശ്യമായിട്ട് വന്നു. അപ്പൊ നമ്മൾ ഓർത്തു അദ്ദേഹത്തിന്റെ ഒരു ഏജ് വെച്ചിട്ട് നോൺ രജിസ്റ്റേർഡ് കാറ്റഗറി ഒരു വണ്ടി നല്ലതായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് യെഡിന്റെ ഏഞ്ചൽ എന്ന് പറയുന്ന മോഡല് നമ്മൾ സെലക്ട് ചെയ്തത്. ശരിക്കും ഇതൊരു വെസ്പ അല്ലെങ്കിൽ റെട്രോ സ്കൂട്ടർ മോഡലാണ് വണ്ടി. കാണാനും അത്യാവശ്യം നല്ല ലുക്കാണ്. വില എന്ന് പറയുന്നത് ഒരു 60,000 രൂപ താഴെയിലാണ് വണ്ടിയുടെ വില വരുന്നത്. നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററി ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ലിഥിയം അയണിലേക്ക് പോയിട്ടില്ല, കാരണം അധികം ഓട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ലെഡ് ആസിഡ് നമുക്ക് പെർഫെക്റ്റ് ആണ്, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കും. നിങ്ങളും നോക്കുക, പലരും ആഗ്രഹമുണ്ട്, അതായത് വിലക്കുറഞ്ഞ ഒരു വണ്ടി, വിലക്കുറഞ്ഞ ഒരു ഇലക്ട്രിക് വണ്ടി വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവര് പലരും ഉണ്ട്. ഇത്രയും വണ്ടികൾ പരിചയപ്പെടുത്തി തന്നാൽ ഞങ്ങൾ തന്നെ യെഡിന്റെ ഒരു വണ്ടി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും വണ്ടിയുടെ ക്വാളിറ്റിയും ബാക്കി കാര്യങ്ങളും എല്ലാം. പിന്നെ നമ്മൾ പോകെ പോകെ നമ്മളിപ്പോ ഐക്യൂബ് പോലെ ഇത്തരം വണ്ടികളുടെ റിവ്യൂകളെല്ലാം നമ്മൾ യൂസർ റിവ്യൂ ആയിട്ട് ഇട്ടിട്ടുണ്ട്. 15,000 കിലോമീറ്റർ, 15,000 കിലോമീറ്റർ ഇങ്ങനെ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ യെഡിന്റെ വണ്ടി ഇതുപോലെ പോയി പോയി യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പോരായ്മയുണ്ടോ, എന്തൊക്കെയാണ് ഗുണങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. കാരണം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് പെർഫെക്റ്റ് ആണ്. കാരണം വണ്ടി അത്യാവശ്യം ഒരു 10-50 കിലോമീറ്റർ ഒക്കെ ഡെയിലി യൂസ് ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു മോഡലാണ് വണ്ടി. അപ്പൊ നമുക്ക് വണ്ടിയുടെ ഇനി ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഷോറൂമിന്റെ ഇൻചാർജ് ആയ വിദ്യയാണ്. വിദ്യയെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ തന്നെ പരിചയം കാണും. വിദ്യ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിദ്യ നമസ്കാരം. അപ്പൊ ഞാൻ വിദ്യയോട് ഇങ്ങനെ കോൺടാക്ട് ചെയ്താണ് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിഞ്ഞത്. യെഡിന്റെ ശരിക്കും എത്ര മോഡൽ ഉണ്ട്? നോൺ രജിസ്റ്റേർഡ് കാറ്റഗറി 5 മോഡൽസ് ഉണ്ട്. എന്നാലും കൂടുതൽ മൂവ്മെന്റ് ഉള്ളത് ഏഞ്ചൽ ആയിരിക്കും അല്ലേ? അത് എനിക്കും പെട്ടെന്ന് കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടത് ഏഞ്ചൽ എന്ന് പറയുന്ന ഈ മോഡലാണ് ഉണ്ട്. കാരണം ഒരു വെസ്പ ലുക്ക് ഉണ്ട് വണ്ടി, മറ്റേതൊക്കെ കുറച്ച് സ്റ്റൈലിഷ് ആണ്. അത്യാവശ്യം ഫാദറിന്റെ ഒരു ഏജ് വെച്ചിട്ട് എനിക്കിത് സ്യൂട്ട് ആവുമെന്ന് തോന്നി. നമ്മള് സ്ഥിര സ്റ്റാറ്റസ് ഒക്കെ കാണാറുണ്ട്, കാരണം യെഡിന്റെ ഒരുപാട് വണ്ടി ഇവിടെയും പോകുന്നുണ്ട്. ഇപ്പൊ നമ്മളിത് ആലപ്പുഴ ജില്ലയാണ്, എന്നാലും എറണാകുളത്തേക്കൊക്കെ വണ്ടി പോകണ്ടാ? നമുക്ക് എറണാകുളത്ത് ഇഷ്ടംപോലെ കസ്റ്റമർ ഉണ്ട്. ഓക്കെ, നമുക്ക് അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട്, സർവീസിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നിങ്ങള് നമ്മള് എറണാകുളം സർവീസ് എല്ലാം പോയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. ചെയ്തു കൊടുക്കും, അത്ര ഇഷ്യൂസ് ഒന്നും ഇല്ല. ശരി, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴുള്ള ഒരു സർവീസ് ഉണ്ടല്ലേ? ശരി ശരി. പിന്നെ നമുക്ക് അറിയേണ്ടത് വില എങ്ങനെയാണ്, എങ്ങനെയാണ് ഇപ്പൊ എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? നമ്മളിപ്പം മൂവിംഗ് ആയിട്ടുള്ള ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത്. 58,500 നമുക്കിപ്പോ മൂവിംഗ് ഉള്ളത്. ഓക്കെ, എനിക്കിപ്പോ തരുന്നത് ലെഡ് ആസിഡ് അല്ലേ? ഓക്കെ, ഇത് തന്നെ ലിഥിയം അയൺ ബാറ്ററി ആകുമ്പോ, ലിഥിയം ആകുമ്പോ നമുക്കൊരു 89,500 വരും. 89,500 വണ്ടി ഇറക്കാൻ പറ്റും. അപ്പൊ നമുക്ക് റേഞ്ചും കാര്യങ്ങളും കൂടുതൽ കിട്ടും. ഓക്കെ, 100 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. ഇനി വ്യൂവേഴ്സിന് അറിയാനുള്ളത് ഞാൻ എന്തുകൊണ്ട് ഈ വണ്ടി സെലക്ട് ചെയ്തു, എന്താണ് അതിന്റെ സ്പെക്കും കാര്യങ്ങളും, ഇത്തരം കാര്യങ്ങളായിരിക്കും അറിയാനുള്ളത്. ഓക്കെ, വണ്ടി നമുക്ക് ഇപ്പൊ ഏകദേശം 58,500 എനിക്ക് വണ്ടി കിട്ടിയത്. ഓക്കെ, കിലോമീറ്റർ മൈലേജാ പറയുന്നത് നിങ്ങൾ? ഇത് നമുക്ക് ഒറ്റ ചാർജിങ്ങിൽ 70 കിലോമീറ്റർ ആണ് മൈലേജ് വരുന്നത്. ലോ സ്പീഡ് വെഹിക്കിളാണ്, 25 വരെ സ്പീഡ് ഉണ്ടാവും. 25 സ്പീഡുള്ള അതിന്റെ അപ്പുറത്തേക്ക് കിട്ടില്ല, കാരണം നിയമപ്രകാരം 25 ആണ്. വേറെ ഏതെങ്കിലും രജിസ്ട്രേഷനോ പൊല്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കണ്ട അല്ലേ? ഇൻഷുറൻസോ രജിസ്ട്രേഷനോ ഒന്നും വേണ്ട, ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഓടിക്കാം. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ഈ വണ്ടി ചൂസ് ചെയ്യാൻ കാരണം. കാരണം അത്യാവശ്യം ലോക്കൽ ഓട്ടോ ഒക്കെ ഇതിൽ നടന്നോളും. കളർ ഓപ്ഷൻ എന്തൊക്കെ അവൈലബിൾ ആണ് നമുക്ക് ഏഞ്ചലിൽ? നമുക്ക് ഇപ്പോ ഏഞ്ചലിൽ ഇപ്പോ സ്റ്റോക്ക് ഉള്ളത് ഡ്യുവൽ ബ്ലൂ വരുന്നുണ്ട്, പിന്നെ ഒരു ബ്ലൂ വരുന്നുണ്ട്, പിന്നെ വന്നിട്ട് മാറ്റ് ബ്ലാക്ക് വരുന്നുണ്ട്. ഈ കളറാണ് ഡ്യുവൽ ബ്ലൂ അല്ലേ? ഇതാണ് ഡ്യുവൽ ബ്ലൂ, ഇതിനകത്തുള്ള ഒരു ഷേഡ് ആണ്, പിന്നെ ഒരു ബ്ലൂ ആയിട്ട് നമുക്ക് ബ്ലൂ ആയിട്ട് വരുന്നത്. അതായത് 4 കളേഴ്സ് ആണ്
ഏഞ്ചലും അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് കളേഴ്സ് ഏഞ്ചൽ കുറച്ചും കൂടെ ഉണ്ട്, ഇപ്പൊ സ്റ്റോക്ക് ഉള്ളത്. സ്റ്റോക്ക് ഉള്ളതാണ്. ഓക്കെ, ശരി. ബുക്കിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ബുക്കിംഗ് ഉണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഇതാണ് വണ്ടിയുടെ ഇത്തരം വിശേഷങ്ങൾ. പിന്നെ നിങ്ങൾക്ക് വണ്ടി ചുറ്റി നടന്നൊന്ന് കാണാമെന്നാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. പിന്നെ ഇതിന്റെ വണ്ടിയുടെ ഓപ്പറേഷനും കാര്യങ്ങളും ഒന്ന് പറഞ്ഞുതരും. നമുക്കിനി അറിയാനുള്ളത് വണ്ടിയുടെ ബാക്കി സ്പെക്കും കാര്യങ്ങളും ആണ്. എങ്ങനെയാണ് വണ്ടിയുടെ പുറമേ എന്നുള്ള ലുക്ക് നമ്മൾ കണ്ടു, ഓണാക്കാണത്, പിന്നെ ബാക്കി അതിന്റെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്കിപ്പോ കീ അല്ലാതെ തന്നെ കീയുടെ ഒപ്പം നമുക്ക് റിമോട്ടും കൂടെ വരും. റിമോട്ടും കൂടി വരുന്നുണ്ട്. കീ ഇട്ടാകുമ്പോ നമുക്ക് ഓൺ ആയി കഴിയുമ്പോ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു പാർക്കിംഗ് മോഡ് ആയിരിക്കും വരുന്നത്. ഓ, ശരി ശരി. ഏതെങ്കിലും ഒരു ബ്രേക്ക് പിടിച്ചു വിടുവാണെന്നുണ്ടെങ്കിൽ ആ പാർക്കിംഗ് മോഡ് മാറും. പാർക്കിംഗ് മോഡ് മാറി ഇട്ട് കൊടുത്താൽ മതി, വണ്ടി മൂവിംഗ്. വണ്ടി മൂവിംഗ് ആണ്. ഓക്കെ, നമുക്ക് ഇത് ഈ കാണുന്നതാണല്ലേ നമുക്ക് ചാർജിംഗിന്റെ. ഇതാണ് ചാർജിംഗ് പോയിന്റ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഒറ്റ ചാർജിംഗിൽ നമുക്ക് 70 കിലോമീറ്റർ മൈലേജ് വരുന്നത്. ഓക്കെ, ശരി. ചാർജിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് റെഡിന് മേലെ നിൽക്കുന്ന കട്ടയില്ലേ, ബ്ലിങ് ആ തുടങ്ങി മാത്രം നമ്മൾ ചാർജിംഗിൽ ഇട്ടാൽ മതി. ഇട്ടാ മതി. ഓക്കെ, അതല്ലേ തന്നെ കാണിക്കും അത്. ഓ, ശരി. അങ്ങനെ ബാറ്ററി ഹെൽത്തിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ നമ്മള് ഇത് കഴിയുമ്പോ തന്നെ? അല്ലാതെ നമുക്കിപ്പോ ഒരു 30 കിലോമീറ്റർ ഓടിയുള്ളൂ, അങ്ങനെയാണെങ്കിൽ ചാർജ് ഇടണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുന്ന കുറച്ചുകൂടി നല്ലത്. റീചാർജിംഗ് സൈക്കിൾ കിട്ടാൻ വേണ്ടിട്ട് മാക്സിമം ചാർജ് തീർന്നതിന് ശേഷം വീണ്ടും റീചാർജ്. ഓ, അതാണ് അതിന്റെ ഒരു ബാറ്ററിയുടെ ലൈഫിന് നല്ലത്. ഓക്കെ, നമ്മൾ എത്ര ചാർജിംഗ് സൈക്കിളാ പറയണത്? നമ്മളിത് 1000 റീചാർജിംഗ് സൈക്കിളാ. 1000 സൈക്കിൾസ് ആ പറയണത്. അപ്പൊ ഏകദേശം ഒരു ഡെയിലി ചാർജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്നെ അല്ലെ 3 കൊല്ലമൊക്കെ സുഖമായിട്ട് പോവാം, കുഴപ്പമില്ല. ഈ ലൈറ്റിന് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ, DRLs ഇത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുവോ? ഇതൊരു നമുക്ക് 4 ഇഞ്ച് ഷേഡോളം വരുന്നുണ്ട്. ഏഞ്ചൽ എന്നുള്ള പേരിനോട് സ്യൂട്ട് ആവുന്ന രീതിയിലാണ് ഏഞ്ചൽ. ഈ മോഡലിൽ മാത്രം നമ്മൾ ഈ ഒരു സിസ്റ്റം വെച്ചിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് ബാക്കി സ്വിച്ചസ് ഒക്കെ എങ്ങനെയാണ് ഇതില്? ഇതിപ്പോ ഇത് വന്നിട്ട് ലൈറ്റിന്റെ ഡിമും ബ്രൈറ്റും സ്പീഡിന്റെ ആണ്. ഇത് വന്നിട്ട് ഒരു ഹോൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഉണ്ട് ഹോണ്. പിന്നെ വന്നിട്ട് ഇതൊരു റിവേഴ്സ് മോഡ് വരുന്നുണ്ട്. ഓക്കെ, റിവേഴ്സ് മോഡ് എങ്ങനെയാണ് ശരിക്കും? നമ്മള് റിവേഴ്സ് ബട്ടൺ നെക്കി ആക്സിലറേറ്റർ കൊടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ സ്പീഡിൽ വണ്ടി വരുന്നുണ്ടല്ലേ. പിന്നെ വന്നിട്ട് ക്രൂയിസ് കൺട്രോൾ ആണ്. ഈ ഒരു സ്പീഡ് നെക്കിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പീഡിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോയിക്കോളും. അതായത് പ്രീമിയം വണ്ടിയിലുള്ള ഓപ്ഷൻസ് എല്ലാം അതിലുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ, ഇൻഡിക്കേറ്റർ നമുക്ക് ഇപ്പൊ ഒരു സൗണ്ട് ഇല്ലാത്ത രീതിയിലാണ് വരുന്നത്. ഓക്കെ, സൗണ്ട് ഉണ്ടായിരുന്നു. ശരി ശരി, ഇങ്ങനെ വരുന്നത്. നമുക്ക് സൗണ്ട് വെക്കാൻ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സൗണ്ട് വെക്കാം അല്ലേ. നമുക്ക് റിമോട്ട് കീ വരുന്നുണ്ട് ഇതില്. അതായത് നമുക്ക് ഏകദേശം 60,000 രൂപ താഴെ കിട്ടുന്ന വണ്ടിയിൽ തന്നെ പ്രീമിയം ഓപ്ഷൻസ് ആണ്. അതായത് ഇപ്പൊ വിധി പറഞ്ഞ പോലെ തന്നെ ക്രൂസ് കൺട്രോൾ ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, കൂടാതെ കീലെസ് എൻട്രി എന്നുള്ള പ്രീമിയം വെഹിക്കിളിന്റെ ഓപ്ഷൻ. ഇത് എങ്ങനെയാണ് ഇത് ഓണാക്കുന്നതെന്ന് കാണിച്ചാലും? ഇത് നമുക്ക് കീ ഇല്ലാതെ തന്നെ റിമോട്ട് വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഈ ഒരു ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഓൺ ആണ്. ഓ, ശരി ശരി. പാർക്കിംഗ് ആക്സിലറേറ്റർ കൊടുത്താ പോവാം. ശരി, ഇതിൽ തന്നെയാണ് നമ്മൾ ഓണാക്കണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമ്മൾ ഓഫ് ചെയ്യാം. ഓ, ശരി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ കീ ഇട്ടാലും ഓഫ് ആവില്ല. ഓക്കേ, ഇനി നമുക്ക് അറിയാനുള്ളത് വണ്ടിയുടെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളാ. ഇലക്ട്രിക് വണ്ടി ആകുമ്പോൾ അത്യാവശ്യം സ്റ്റോറേജ് നമുക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒന്ന് കാണിക്കാം. ഇതൊരു ലഗേജ് സ്പേസ് ആ വരുന്നേ. ഓ, ശരി. നമുക്ക് ചെറിയ ഹെൽമെറ്റ് ഒക്കെ വെക്കാൻ പറ്റും. അതായത് വണ്ടി ചെറുതാണ്, അപ്പൊ കുഴപ്പമില്ല. പിന്നെ ഇത് ഇത് MCB ആണ്. നമ്മളിപ്പോ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ഓഫ് ആക്കി ലോങ് ടൈമിലേക്ക് യൂസ് ചെയ്യുന്നില്ലെങ്കിലാണോ അതോ അങ്ങനെ ചെയ്യാം? എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നില്ല. ചാർജ് ഒന്നും ഇറങ്ങി പോകത്തില്ല, നമുക്ക് സേഫ് ആയിട്ട് വെക്കാം. ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോ നമ്മള് ഇത് ഓഫ് ആക്കി വിട്ടുണ്ട് ചാർജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ഓൺ ആക്കിയാലേ ചാർജ് കയറുള്ളൂ അല്ലേ. ഓ, ശരി ശരി. ഓക്കെ ഓക്കെ. പിന്നെ ഇതാണ് നമ്മുടെ ചാർജർ വരുന്നത്. ചെറിയ ചാർജർ ആണ്. നമുക്ക് പവർ പ്ലഗ് ഒന്നും വേണമെന്നില്ല, നോർമൽ പ്ലഗിൽ കുത്തിയിടാം. ഓക്കെ, ഇതാ ദേ ഇവിടെയാണ് ചാർജിംഗ് സോക്കറ്റ് വരുന്നത്. ചാർജിംഗ് സോക്കറ്റ് ഇവിടെയാ വരുന്നത്. ഓക്കെ, ഓ, ശരി ശരി. താഴെയാണ് ചാർജിംഗ് സോക്കറ്റ് വരുന്നത്. നമ്മൾ കുത്തിയിടുന്ന സമയത്ത് നമ്മുടെ ചാർജറിൽ തന്നെ കാണിക്കും, ഒരു റെഡ് ലൈറ്റ് ആയിരിക്കും വരുന്നത്. ഫുൾ ചാർജ് ആകുമ്പോൾ ഒരു ഗ്രീൻ ലൈറ്റ് തെളിയും. ഓ, ശരി ശരി. അങ്ങനെയാണ് ചാർജിംഗ്. ഓക്കെ ഓക്കെ. പിന്നെ മീറ്ററിലും കാണിക്കും അത്. അതായത് ഇപ്പൊ നമ്മള് ചാർജിംഗ് കുത്തിയിടുമ്പോ ഈ ഇൻഡിക്കേഷൻ വന്നോണ്ടിരിക്കുവോ? അതിങ്ങനെ വന്നോണ്ടിരിക്കും. ഓ, ശരി ശരി. പിന്നെ വന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഓക്കെ, അതായത് നമുക്ക് ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ വെക്കാം, ചെറിയൊരു സ്പേസ് ആ വരുന്നത്. ഓക്കെ ഓക്കെ. അത്യാവശ്യം ഫോണൊക്കെ നനയാതെ വെക്കാനായിട്ട് ഈ സ്പേസ് ഉപയോഗിക്കാം. അപ്പൊ ഇതാണ് ട്ടോ ഏഞ്ചൽ എന്ന് പറയുന്ന വണ്ടിയുടെ പ്രത്യേകത. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കില്ല. ഞാൻ കൂടുതലും നോക്കിയെന്ന് വെച്ചാൽ വണ്ടിയുടെ ബാറ്ററിയുടെ സ്പെക്കും കാര്യങ്ങളും മോട്ടർ അത്തരം കാര്യങ്ങളാണ് ഞാൻ കൂടുതലും നോക്കിയത്. ഇപ്പോഴാണ് ശരിക്കും വണ്ടിയുടെ സ്റ്റോറേജ്, അതുപോലെ ചാർജർ, ഇത്തരം കാര്യങ്ങൾ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഈ ഗ്രാബ്രയിലൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആണ് അല്ലേ, നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തേക്കണത്. പിന്നെ ബാക്കില് ഡിസ്ക് ബ്രേക്ക് ഇല്ല, ശരി ശരി. വേറെ ഇത് ചെളി തെറിക്കാതിരിക്കാനായിരിക്കും അല്ലെ, ഇങ്ങനൊരു ഗാർഡെല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ഈ ലൈറ്റിൽ അത്യാവശ്യം സ്ട്രിപ്പ് വന്നിട്ടുണ്ട്, നല്ല ഭംഗിയിൽ തന്നെ കാണുന്നുണ്ട് കേട്ടോ. ഇതൊരു വെറൈറ്റി ആണ് ശരിക്കും. LED ലൈറ്റ് അതില് നല്ല സ്ട്രിപ്പ് പോലെ ഒരു വി ഷേപ്പിൽ കാണുന്നുണ്ട്.
ഇതാണ് വണ്ടിയുടെ ഡീറ്റെയിൽസ്. പിന്നെ നമുക്ക് ഇത്രയും കളേഴ്സ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ ബ്ലൂ വരുന്നുണ്ട്, പിന്നെ വരുന്ന ഡ്യുവൽ ബ്ലൂ ആണ്. ഇതാണ്, ഇത് നോർമൽ ബ്ലൂ അല്ലേ? ഇത് നോർമൽ ബ്ലൂ, നമ്മൾ എടുക്കുന്നത് ഡ്യുവൽ ബ്ലൂ എന്ന് പറയുന്ന കളറുമാണ്. കുറച്ചുകൂടി ഡാർക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട് ബ്ലൂ. വണ്ടിയുടെ പ്രത്യേകത അതാണ്. പിന്നെ ഇതാണ് മാറ്റ് ബ്ലാക്കിൽ വരുന്നത്. നമുക്ക് ഇനിയും കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഏഞ്ചൽ എന്ന് പറയുന്ന മോഡലിന്റെ പ്രത്യേകതകൾ. അതായത് കീയും കാര്യങ്ങളും ബാക്കി സ്വിച്ചസിന്റെ കാര്യങ്ങളുടെ എല്ലാം പറഞ്ഞു. ഇനി നമ്മുടേതായിട്ടുള്ള റിവ്യൂ ഉണ്ട്. നിങ്ങൾക്ക് അറിയാലോ, നമ്മള് നമ്മുടെ കയ്യിൽ ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കുറച്ച് ഫുൾ റിവ്യൂ ഡീറ്റെയിൽസും കാര്യങ്ങളും ചെയ്യുന്നതാണ്. ഇപ്പൊ ഷോറൂമിൽ നിന്ന് കിട്ടിയ അറിവല്ലാതെ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ ഇത്തരം ഡീറ്റെയിൽസ് ആണ്. പിന്നെ നമ്മൾ വണ്ടി ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുന്നതാണ്, കാരണം വണ്ടി നമ്മുടെ കയ്യിലുണ്ട്. ഇനി എനിക്കിതിൽ വേറെ പോരായ്മകളൊന്നും തോന്നില്ല. നമ്മള് ലിഥിയം അയൺ ബാറ്ററി കൂടുതലും പ്രിഫർ ചെയ്യാറുണ്ടെങ്കിലും വിലയുടെ ഒരു വ്യത്യാസം കാരണം നമ്മൾ അതിലേക്ക് പോയില്ല. കാരണം ചെറിയൊരു ഓട്ടോ ഉള്ളു, അത് കാരണം ലെഡ് ആസിഡ് ബാറ്ററി തന്നെയാണ് എടുത്തിരിക്കുന്നത്. റേറ്റും കുറച്ച് കിട്ടിയത് കാരണം വണ്ടിയുടെ വില. നമുക്കപ്പോ ഇനി താക്കോൽദാന ചടങ്ങാണുള്ളത്. വിദ്യ എനിക്ക് കീ ഹാൻഡ് ഓവർ ചെയ്യാണ്, നമ്മൾ ആ ചടങ്ങിലേക്ക് കടക്കാം.